തൃപ്തി ആയല്ലോ അല്ലേ? തൃച്ചംബരൻ കുടുംബത്തിൽ ഒരിക്കലും ഇല്ലാതെ ഒരുത്തനെ ഈ കോലത്തിലാക്കിയപ്പോ നിനക്ക് സമാധാനായല്ലോ. നീ ഒറ്റ ഒരുത്തിയാ ഈ കുടുംബം തകർക്കുന്നത്. നീ ഒറ്റ ഒരുത്തി. മാഡം, ഞാൻ എന്ത് ചെയ്തു നീ പറയണേ? എനിക്ക് എന്ത് സമാധാനം കിട്ടാൻ? ശബ്ദം ഉയർത്തി സംസാരിക്കുന്നോടി നീ? എനിക്കറിയാം നീ ഈ കാണുന്നതൊന്നും അല്ലെന്ന്. വ്യക്തമായ പ്ലാനും ലക്ഷ്യമൊക്കെ ആയിട്ടാ നീ തൃച്ചംബരത്ത് നിൽക്കുന്നത് തന്നെ. ഈ തറവാടിനെ മുച്ചൂടും മുടിക്കുന്ന പ്ലാനും ലക്ഷ്യവും ചന്ദ്രനെ പേരിന് കല്യാണം കഴിച്ചിട്ട് നിനക്ക് ആനന്ദിനൊപ്പം ഇവിടെ വാഴണം, അതല്ലേ ഡി നിന്റെ മനസ്സിലിരിപ്പ്? എന്റെ ഭഗവതി, എന്തൊക്കെയായി കേക്കണേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ദൈവം പോലും സഹിക്കില്ല മാഡം, ദൈവം പോലും സഹിക്കില്ല. അതെ അതെ അതെ, ഇതൊന്നും ദൈവം സഹിക്കില്ല. പക്ഷേ മറ്റൊരുവനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവൾ അമ്പലത്തിൽ വെച്ച് കാമുകന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീഴുന്നത് ദൈവം സഹിക്കുമായിരിക്കും അല്ലേ? അല്ല, ഈ രാത്രിയിൽ നീ നന്നായി വിയർക്കുന്നുണ്ടല്ലോ. ഓ, ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. നീ അതറിയണമെന്നില്ല. ആ, ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയില് അതും ആനന്ദ് മദ്യപിച്ച് നാലുകാലി വന്ന ഈ സമയത്ത് അഖിലാണ്ടേശ്വരിയോട് നീ ആനന്ദിനെ അമ്പലനടയിൽ വെച്ച് കെട്ടിപ്പിടിച്ച കാര്യം ഞാനങ്ങ് പറയാൻ പോവാ. എന്താ, ഭവതിക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? മാഡം, എന്റെ ജീവിതം തകർക്കരുത്. തകർക്കും. നീ കേട്ടിട്ടില്ലേടി, ഇരുമ്പ് നല്ല പഴുക്കുമ്പോ വേണം ഒടിച്ചു പരത്താൻ. നിന്റെ കാര്യത്തിൽ ഇപ്പൊ അതിന് പറ്റിയ സമയം. അപ്പോ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. മാഡം, അരുത്. ഞാൻ വേണമെങ്കിൽ മാഡത്തിന്റെ കാല് പിടിക്കും. ദേവി ഇത് ഉപദ്രവിക്കരുത്. അഖില മാഡത്തിനോട് ഒന്നും പറയരുത്, പ്ലീസ്. സോറി. എന്റെ ആങ്ങളയുടെ മോന ചന്ദ്രപ്രതാപൻ, അവനെ വഞ്ചിക്കാൻ പ്ലാനിട്ടിരിക്കുന്ന നിന്നോട് ഞാൻ ക്ഷമിക്കണോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നീയാണ് ശരിയായ പഠിച്ച കള്ളി. അതാ അഖിലാണ്ടേശ്വരിയോട് ചന്ദ്രനുമായിട്ടുള്ള കല്യാണം നടത്തി തരണമെന്ന് വരം ചോദിച്ചിട്ട് ഒളിച്ചും പാത്തും നീ നിന്റെ ഈ പ്രണയക്കൂത്ത് നടത്തുന്നത്. മാഡം, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ മാഡത്തിന്റെ ആംഗ്ലയുടെ മോനെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അമ്പലനടയിൽ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരിക്കലും അതിന് ഞാൻ ആവർത്തിക്കില്ല, ഒരിക്കലും.